basket, took a PC monitor, forward, my sister's in hospital. Anyway, in that some style, you can do anything, you can do it. And I have a program, I don't think it is, but I don't see that again. Now, I have a cash by the way, the Lord told me, they make a white huge. Change it. But I bought it, PC Jordi, that thing to allow. ஒரு விஷயம் உண்டு உங்களுடைய விண்ணப்பிக்கிறதா கேட்டிஸ்கின் வந்து பெயர் பெற்றிருந்தோம் அப்படி ஞானமே கேட்டிஸ்கியை பற்றி ஸ்பர்சிக்கவும் நமக்கு இவிட ஆவசியமுள்ளதை பலப்பழம் தோன்றிட்டுள்ளது கனியும் இதில் பறையுமுண்டு ஸ்பிரிச்சுவாலிட்டி നമ്മുടെ ബന്ധം അത് സായിപ്പിന്റെ കുറവാണ് നേരിട്ട് അനുഭവിച്ചതുകൊണ്ട് പറയാം അപ്പൊ കാൻഡിൻസ്കി എന്ന ദൃശ്യം പിന്തുണ ആ വിപ്ലവത്തിന് ശേഷം ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു രക്ഷയിൽ അപ്പൊ അവിടുന്ന് ഡാറ്റിലിന്നൊരു വലിയൊരു ശില്പി ഉണ്ടായിരുന്നു ലോകപ്രശ്നം ഇവരൊക്കെ ഒറിജിനൽ ആർട്ടിസ്റ്റ്മാരായിരുന്നു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ കലാപ്രസ്ഥാനത്തിൽ ഉണ്ടാക്കി നാട്ടിലിന് ശേഷമാണ് ഇവിടെ ശില്പകലയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് കാരണം അബ്സ്ട്രാക്ട് ആർട്ട് ഞാൻ അതിനോട് യോജിക്കുന്ന അമൂർത്തകല ആ സമയത്താണ് കാനസ്കിയും അവിടെ ഈ ചിത്രം അതിനു മുമ്പേ വളരെ എന്താ പറയുക രൂപങ്ങൾ വരച്ച ചിത്രമല്ലായിരുന്നു അദ്ദേഹം പിന്നീട് അമൂർത്തകലയിലേക്ക് പോയി അതവിടെ അദ്ദേഹത്തോടൊപ്പം തന്നെ മാലയ വിഷയം വന്ന വേറൊരു പെയിന്ററുണ്ട് അങ്ങനെ ഒരുപാട് റഷ്യൻ പെയിന്റേഴ്സ് അബ്സ്ട്രാക്ട് ആർട്ടിലേക്ക് വന്ന കാലമായിരുന്നു അവിടുത്തെ പീഡനം സഹിക്കാതെയാണ് ഇവരെല്ലാം യൂറോപ്പിലേക്ക് പോയത് മൊഹാസ് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടായിരുന്നവിടെ അത് വലിയൊരു എന്താ പറയുക ഡിസൈൻ സെന്ററായിരുന്നു അപ്പൊ ആ മാതൃകാരായ മോഡൽ നാട്ടിൽ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉണ്ടാക്കിയത് സായിപ്പന്മാരാണ് അപ്പൊ അതെവിടെ ഉണ്ടായത് ഡിസൈൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കലയിൽ ആധുനിക വന്നതോടുകൂടി വലിയൊരു മാറ്റം ഉണ്ടായി അതുവരെ നമ്മൾ അക്കാഡമിക് ആയിട്ടും എഴുത്തൊക്കെ കണ്ട് ചിത്രങ്ങളെ ശില്പങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ഒരു സംരംഭമായിരുന്നു ഈ നൂറ്റാണ്ടിലുണ്ടായിരുന്നു 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് സ്വാഭാവികമാണ് കാരണം യൂറോപ്പ് സയൻസിന്റെ നാടാണ് അപ്പൊ ആ സയൻസിന്റെ സ്വാധീനം കലയിൽ വന്നപ്പോൾ കലയിൽ ഭയങ്കരമായ മാറ്റങ്ങൾ അത് മറ്റ് പൗരസ്വദേശങ്ങളും മറ്റു രാജ്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു എന്താ അതിപ്രസരത്തിലാണ് പലവരും പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കി കലയിലും അതോടൊപ്പം തന്നെ മിക്കതോന്നും സാഹിത്യത്തിലും സംഗീതത്തിലും എല്ലാ കലാപ്രകാരങ്ങളും ഉണ്ടായിരുന്നത് ചിത്രകല മാത്രമായിരുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ചിത്രകലയിലാണ് പുതിയ പല ആധുനിക പ്രസ്ഥാനങ്ങളും ട്രെൻഡുകളും ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് സാഹിത്യവും മറ്റ് കലകളും കടം പറഞ്ഞത് അതൊരു ഉദാഹരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇംപ്രഷനിസം എന്ന് പറഞ്ഞൊരു പുതിയ സ്കൂൾ തന്നെ ഉണ്ടായി അതായത് അന്നത്തെ പെയിന്റേഴ്സ് അധികവും സ്റ്റുഡിയോ വഴി കൃത്രിമ ലൈറ്റിലാണ് ചിത്രം വരച്ചിരുന്നത് അപ്പൊ അത് ഇന്നത്തെ അതേ ലൈറ്റിൽ തന്നെ നമുക്ക് നാളെ ഇതുപോലെ ഒരു മോഡലിൽ ഇരുത്തിയിട്ട് വരക്കാൻ പറ്റും ഇനി രാത്രിയായാലും പകലായാലും ഏത് സമയത്തും അതേ ലൈറ്റിൽ ചിത്രമായാലും ചിത്രം വരക്കാൻ പറ്റും അത് കൃത്രിമമായിട്ട് ചെയ്യുന്ന ചിത്രത്തിന് കൃത്രിമത്തിനുള്ള ഒരു എന്താ പൊതുവെ ഒരു ധാരണ കലാകാരന്മാരുടെയും വ്യവസായന്മാരുടെയും വന്നപ്പോഴാണ് ന്യൂയോർക്ക് ക്ലാസ് എന്ന് പറയുന്ന സ്കൂൾ തന്നെ ഉണ്ടായത് അപ്പൊ അതിനുശേഷം ഉണ്ടായ ഒരു വലിയൊരു മാറ്റം ഒരു മറ്റും ചിത്രകാരന്മാർ അവരധികം പഠിച്ചവരുമില്ല സ്കൂളെ പഠിച്ചവർക്ക് പോയിട്ടില്ല അവർക്കൊരു പുതിയൊരു ആദർശം തോന്നി അവർക്ക് ഐഡിയ തോന്നി എന്താ അറിയാം എന്നും ഈ കൃത്രിമമായിട്ട് ചെയ്യുന്നത് ശരിയല്ല സാക്ഷാൽ സൂര്യൻ പ്രകാശിച്ച് കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രകൃതിയിലേക്ക് പോയി നോക്കാൻ സൂര്യപ്രകാശത്തിൽ പെയിന്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്ഥാനമാകുന്നത് ഭയങ്കര മൂളിറക്കുന്നത് അവരെ നേരെ കാൻവാസ് തൊട്ടിട്ട് നാട്ടുമുട്ടയാണ് പോയത് സൺറൈസ് കണ്ട് തന്നുള്ള വീട്ടിൽ ബ്രിട്ടീഷുകാരൻ 4 മണിക്ക് എഴുന്നേറ്റ് സൺറൈസ് കണ്ട് നേരിട്ട് കാണാൻ തോണിയിട്ടും
ബോട്ടിൽ തോണി തുടങ്ങിയുണ്ട്. അതിനൊരു പോർഷ്യമുണ്ട്. അദ്ദേഹം ബ്രിട്ടീഷ് വീണ്ടും അദ്ദേഹം ഇതേപോലെ പെരുകിയെ അത് പെട്ടെന്ന് എന്താ പറയുക റൊമാൻറിക് ഒരു പീരീഡായിരുന്നു അവസാനം. പിന്നെ വേഴ്സ് മോത്തിനെ പറ്റി ഒരുപാട് കവികൾ വല്ലതും ഉള്ള സമയത്താണ് അങ്ങനെ പ്രകൃതിയുടെ ആ ബന്ധം തിരിച്ചെടുക്കാനായിട്ട് ഒരു പറ്റാത്തമാരും പോയതാണ്. അപ്പൊ രാവിലെ ഒരു 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് വളരെ വേഗതയിൽ മാറ്റി പ്രകൃതി തന്നെ ലൈറ്റ് മാറുമ്പോൾ അതിന്റെ കളറിന്റെ നിറം മാറും അതിന്റെ ലൈറ്റിംഗ് ഷീഡ് മാറും അതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ചെയ്യും. അപ്പൊ പെട്ടെന്ന് വർക്ക് ചെയ്യുമ്പോൾ ഫ്രഷ് സ്ട്രോക്ക് കൊണ്ടാണ് ഫിക്സ് ചെയ്യുന്നത്. മിനുക്കുന്ന വണ്ണിന്റെ കളർ എടുക്കാൻ ഫ്രഷ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് വന്നപ്പോൾ തന്നെ ഒരു പറ്റം ആർട്ടിസ്റ്റ് മാറ്റി വിഷമം തോന്നി. പബ്ലിക്കിന് വിഷമം തോന്നി. കണ്ണീർ കണ്ടാൽ ഒരു സാധാരണ മറ്റേ ഡാവിഡിന്റെ വീഡിയോ പോലെയോ റഫേലിന്റെ മാതിരിയോ അങ്ങനെ റംബ്രാൻഡിന്റെ മാതിരിയോ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഒരു ഗ്രൂപ്പ് ആർട്ടിസ്റ്റ്മാരെ അവർ അതിന് മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ജനങ്ങളത് വളരെ സീരിയസായി എടുക്കാൻ തുടങ്ങി. അപ്പൊ അത് ഫോട്ടോഗ്രാഫിന്റെ ആ സമയത്ത് തന്നെയാണ്. അപ്പൊ അതേത് അതാണ് മാധുരിക കഥയുടെ തുടക്കം കിട്ടുന്നത്. അതിന് മുമ്പേ ഒരു മേലെ ഉണ്ടായിരുന്നു അദ്ദേഹം സാധാരണ തൊഴിലാളികളെ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സാധാരണക്കാരനെ അദ്ദേഹത്തെ കലക്കൂടി. അതിനു മുമ്പേ സാധാരണക്കാരനെ കലക്കൂടിയ തുടക്കം കാരണം പ്രകൃതി സാധാരണ നമ്മള് ആർട്ടിസ്റ്റ്മാരുടെ മറ്റേ കാൻവാസിൽ പോകുന്നതിന്റെ ഭയങ്കര റൊമാൻറ്റിക് ഒരു വല്ലാത്ത രസമായിട്ടുണ്ട്. അത് വളരെ പോപ്പുലറായിരുന്നു. അപ്പൊ അവരൊരു എക്സിബിഷൻ വെച്ചപ്പോ അതിലൊരു സ്ത്രീ നഗ്നയായിട്ടും രണ്ട് പുരുഷന്മാര് ഡ്രസ്ഡായിട്ടും ഉണ്ടായിരുന്നു. അവര് വൈകിട്ട് ഇങ്ങനെ കുടിക്കുന്ന ഇതുണ്ടായിരുന്നു. ആ എക്സിബിഷൻ ജനമോട് വന്ന് എന്താ പറയാ ചെരുപ്പൽ തെളിയും കുപ്പി വളരെ അപമാനിച്ചു. അതോടുകൂടി വലിയ കോൺട്രവേഴ്സി ഇഷ്യൂ ആയി സമൂഹത്തിൽ തന്നെ. അപ്പൊ ആധുനികതയുടെ തുടക്കം അങ്ങനെയായിരുന്നു. അതായത് നഗ്ന സ്ത്രീയുടെ മുമ്പിൽ രണ്ട് ഡ്രസ്സിലാണ് ഉൾപ്പെട്ട ആൾക്കാരായിരുന്നു. അത് അശ്ലീലാണ് നഗ്നതയാണ് വലിയ പ്രശ്നമാണ്. അതോടുകൂടി കലയിൽ തന്നെ ഒരു മാറ്റവും ഒരു വിപ്ലവം തന്നെ ഉണ്ടാവാം. പിന്നീട് ആണ് ഇതേ പെയിന്റിങ് മ്യൂസിയം വാങ്ങി ലക്ഷക്കോടിക്കണക്കിന് രൂപ ധനം കൊടുത്ത് വാങ്ങി മ്യൂസിയത്തിൽ വെച്ചത്. അപ്പൊ അന്ന് ജനം തന്നെ വിക്ടോറിയയിൽ സദാചാരം പോകുന്നൊരു രസത്തിന്റെ ഇതല്ലായിരുന്നു. അപ്പൊ അതിന് വന്നതോടുകൂടി കലാകാരന്മാർ പോലെ സ്വാതന്ത്ര്യം കിട്ടിയത് പോലെ പോയി. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട ശൈലിയിൽ എങ്ങനെയാണ് വരുത്താറുള്ളത് അങ്ങനെയാണ് അത് തുടക്കം വരുന്നത്. അത് വന്നതോടുകൂടി പിന്നെ കലാകാരന്മാര് പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ഇതേ പോലെ വന്നത് വളരെ പോസിറ്റീവ് ഇമ്പ്രഷനിൽ രീതിയിൽ വന്നു. അത് അത് കുറെ കൂടി മാറ്റം ഉണ്ടാക്കി. അതിന് ശേഷമാണ് ഇതിന്റെ തുടക്കം. ഇന്ന് നാം പറയുന്ന ആധുനികതയുടെ ശരിയായ തുടക്കക്കാരൻ ശേഷം തുടക്കുന്നതാണ്. അദ്ദേഹം ഇതുവരെ പോലെ ആദ്യത്തെ ഇമ്പ്രഷനിസ്റ്റ് ശൈലിയൊക്കെ വർക്ക് ചെയ്താണ് പിന്നീട് ഇദ്ദേഹത്തിന് തോന്നിയത്. ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കുന്ന് കാണും അദ്ദേഹത്തിന് മനസ്സിലായി ഒരു പിരമിഡിന്റെ ഓർമ്മയുണ്ടാവും അല്ലെങ്കിൽ ഒരു ത്രികോണം പോലെ. അപ്പൊ അദ്ദേഹത്തെ അധികം ശ്രമിക്കാതെ ഒരു ത്രികോണം പോലെ വരക്കുന്നു. മരമാണ് ഒരു സ്ട്രീറ്റ് ലൈനിലേക്ക് ഇവിടെ അങ്ങനെ സ്ട്രീറ്റ് ലൈൻ ആദ്യമായിട്ട് കലയിൽ ഉപയോഗിച്ചത് ശേഷമായിരുന്നു. അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിന് ഒരു തിയറി ഉണ്ടായി. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ അത് വൃത്തവും ചതുരവും ശിലത്തുകളും പല രൂപത്തിലും ഫണ്ടമെന്റൽ രൂപങ്ങളായിട്ട് മാറ്റിയവറ്റിക്കുന്ന രൂപമായിട്ട് വരുന്നത്. അപ്പൊ അത് ഏകദേശം മാറ്റം തിയറി പോലെ തന്നെ പല പ്രധാനപ്പെട്ട തിയറിയാണ് കാര്യം. അത് മറ്റ് പെയിന്റേഴ്സിന് വളരെയധികം മികച്ച സഹായിച്ചു. കാരണം വലിയ അധ്വാനം കൂടാതെ നമുക്ക് ഒരു ലാൻഡ്സ്കേപ്പ് ആളുകളൊക്കെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. മറ്റൊരു പെയിന്റിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 6 മാസമൊക്കെ വേണ്ടി. അപ്പോ ആ ഒരു മാറ്റം വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം വരക്കാനില്ല. അത് അതേസമയത്ത് തന്നെ സൂറോ എന്ന് പറഞ്ഞൊരു പെയിന്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വീട്ടിൽ എന്താ പറയാ ലൈറ്റിനെ പറ്റി ഒരു പുതിയ കണ്ടുപിടുത്തമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പെയിന്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ പോയിന്റ് ഇതാണ് പറഞ്ഞത്. അതായത് ചോപ്പ് ബ്രഷ്
ब्रशिंग कर रहा कलर दर चौपड़ी के वालकने लोग आ रहे हो लेकिन ब्लू वाले तो वालकने लोग हैं अतेका ब्रश में कुत्तू 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 उठे ब्लू कलर लोग हैं ऐ जाड़े दे अतेका निवार ने कलर मान्य कलर है फिर पुष्पा दिन डर चौक अतेका पॉइंटी जैसा पॉइंट मॉडल ना देख पेंटी अरे मिट्टी ल Tamulai sahaja ni palette jadi kalau disiarkan, ni tu canvas tu. Ni canvas tu nama kita kalau tu, buitnya ni tiada ni dah. Kita butuh buat pada ramal pengi itu, adik kalau ni ni kalau ni ada di canvas ni buat apa? Tadi ni buliye tiada ni. Adakah ini blue yellow buliye ada, orang baca kalau ada. Kalau blue ni buliye ada butuh kan? Kita ada persoalan juga. Ainat itu, ini di dalam, di dalam itu, yang lain orang buat di dalam itu, dua orang buat orang buat, baca kalah itu. Apa yang anda lakukan? Agar anda ini positif, agar banyak perisian yang anda mahu, fikiran anda kalah dengan orang lain. Jadi, ada abstrak, ada word, ada kerja yang anda boleh lakukan. Praktik orang buat di dalam, kalau dia dua orang buat di dalam, boleh. Hari ada orang buat di praktik, kita fikiran pada ini, kita orang banyak lagi yang tinggal. Use use mana mana buat ini, kali ini banyak orang main buat ini. Bawa ke tu macam ni, perlu ni ni nak kalah buat ini. Apa use mana banyak mana ni, orang perisian ada. Ada ni tu tipe dia, ini ni cube, kita pinjai mau, kita ni tu three four tu mana kalah tu, kali. Apa macam ni mana tu kalah sahaja. Kali second ni kan, kita korban tu ni ada ke, citer ni tu mau, macam ni ni dua kan tu, puri dua dia main kan tu. Kau itu yang kamu ada, reality yang ada ni jangan dikandang. Adi berita ni dek, berita itu orang mungkin nak. Pagi ni perlu three dimensional ni perlu bahasa ni dek, two dimensional ni perlu interpretation ni perlu. Adem pelajar macam mana dia? Adem universal ni, adem technical ni. Adem pelajar fusion ni, kita perlu school ni, reward ni, adem macam mana? Pandang modal ni ada, ia apa itu beritik itu macam mana? Kali ni, kamu perlu design ni, ini perlu berapa macam mana? Adem sense. Alam cakap dia ada. Anggap boleh siapa orang ni, asal dia tak kira ni candy skin orang ni kira. Untuk resi itu boleh perisma. Padahal yang malu itu ni, cipta normal bantal kalau. Cipta, ada dua benda. Pada bantal ni per, frustrasi per, pada bantal ni per kerja tu, perasaan kecil tu ni kahwin tu mana mana orang. Jadi kalau perlu dagel itu lepas itu, pada pukul malam kalau pukul macam itu, dulu ni kan dagel, dalam pukul ada kejauhan kuttukan aja, kalau perlu dia aja tu, apa macam itu mana, korang macam kuttu korang, kalau kadi ada rasul ni kadi mau, betul tak kalau pukul ada dagel tu, apa itu macam itu dari jatuhan korang kaya, apa perlu impression yang dagel tu, jadi sahaja itu mata malam ni kadi, agni bandung bandung kali ni macam mana? आसान तो कैंसिस की और एक कार्टो में ना प्रश्न थे कार्य तो में ना पहले जीने दे ना स्ट्रोक इंटर का साला उठे लगा रहा हूँ मैं पागल पिल्ली वाई के ना मारा होता है अतेको डेविड वो इंस्पिरेशन वो करेगा वो चीज़ आलो एक इंफ्लुएंस ले वाई के ना पेड़ होता है क्या आज काला काला देखा यूरोप में Montreal ni deh ini kita dah cinti cerita itu. Adakah itu boleh? Boleh. Ia boleh. Realistik aja tu. Paling ini sekarang ini mana je dah ada. Adakah itu malam malam sini? Adine geometric shape. Sesaat ni adik dia yang ada apa ni? Malam deh. Perlu malam. Adakah malam tu malam tu ada awasan dah tu malam ni jauh. Nampak beti kalah tu mana? Malam malam tu kalah ni jauh. Sana deh kena kita dah. State deh. Ini tu horizontal. Padahal dia ni, perbendaharaan dia ni, jauh dia ni, hari lain dia ni, dia ni tu mungkin, itu vertical, itu horizontal. Anak orang ni mana pun, nama tu vertical line ni, ni kita tu betul. Yang tu ni aja, ni ada horizontal line. Fine, adanya geosophy, sosiologi ni, ni ada beberapa punya. Aduh, ni fifty ni cakap. Karena nama ni, mungkin ada vertical line. Yang tawar tu ni kan? Horizontal. Apa horizontal tu orang macam mana? Macam ni, kerja, jiran.
അത് നല്ല വിഷയം ഒരു തത്വമായിരുന്നു. അത് ചിത്രകലയെ മാത്രമല്ല മൊത്തം ലോകത്തിലെ ഈ ആർക്കിടെക്ട് ഏറ്റവും സ്വാധീനിച്ചത് കോട്ടിയായി രീതിയായിരുന്നു. അതിനുശേഷമാണ് ഈ പെട്ടി പോലത്തെ ബിൽഡിങ്ങും മറ്റൊക്കെ ധാരാളം പരീക്ഷണം നടന്നത്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ കംപ്ലീറ്റുമായി ഗോവാസ് സ്ഥലം അത് ഈ ഡിസൈൻ സെന്റർ ഇങ്ങനെ വലിയ പ്രകടനന്മാരായ എല്ലാവരും അദ്ദേഹം യോഗീഷ് ഒരു എന്താ പറയുക മറ്റേ ആർക്കിടെക്ട് അദ്ദേഹമാണ് തുടങ്ങിയത്. അപ്പൊ അവിടുത്തെ ഇവിടുന്നൊക്കെ പല പല കലാകാരന്മാർ ജർമ്മനിയും അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരുപാട് കലാകാരന്മാർ പോയി. അതായത് പല ആളത്ത് രാജ്യത്ത് വന്ന കലാകാരന്മാരെല്ലാം കൂടി ജനങ്ങളായിരുന്നു ജർമ്മനിയിലെ പോകാം. അവിടെ ഇദ്ദേഹം ഏജൻസിക്കും എല്ലാം അതിന്റെ പെയിന്റേഴ്സ് അപ്പൊ അവിടെ അദ്ദേഹം പരീക്ഷിച്ച് അപ്പൊ വന്ന് ആർക്കിടെക്ടിന്റെ വലിയൊരു ഫിലോസഫി തത്വം തന്നെ എന്താ അറിയോ, ഗ്രോ ഫോളോസ് ഫങ്ഷൻ. അത് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാക്കി നമ്മുടെ വീക്ഷണത്തെ തന്നെ. ഗ്രോ ഫോളോസ് ഫങ്ഷൻ, അതായത് ഒരു ചെടി വളരുന്നത് അതിന്റെ ഫങ്ഷന് വേണ്ടിയിട്ടാണ്, അതിന്റെ രൂപം ഉണ്ടാകുന്നതിന്റെ ഫങ്ഷനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ മനുഷ്യനാവുന്ന നമ്മുടെ ഫങ്ഷനുസരിച്ച് ഓരോ മനുഷ്യരും വ്യത്യസ്ത രൂപത്തിൽ ജീവിക്കുന്നത്. അപ്പോ ഗ്രോ ഫോളോസ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അപ്പൊ മിനിമൈസ് ചെയ്തിട്ടുണ്ട് മാക്സിമം റിസൾട്ട് ഉണ്ടാകും. അദ്ദേഹം പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും മാക്സിമം ഉണ്ടാക്കുക. അത് ഒരുപാട് പരീക്ഷണങ്ങൾ കരയിലുണ്ടായിട്ട് അത്ഭുതമാണ്. ഇതൊന്നും സാഹിത്യത്തിലുള്ള ഒരു കലകളിൽ ഉണ്ടായിട്ടില്ല. യൂറോപ്പിലും അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു അത്ഭുതം തോന്നിയതാണ് കലാലോകത്തിന്റെ മാറ്റങ്ങൾ. അത് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയോ കേരളമോ ഒന്നുമല്ല, ഈ ലോകത്തിലാണ് ജീവിക്കുന്ന പോലെ നമുക്കറിയില്ല. അത്രയും ഒരു വർഷത്തെ എത്തോ 60 വർഷത്തിന്റെ പിന്നിലാണ് നമ്മളിപ്പോൾ കലയാളം. ഞാൻ പറഞ്ഞത് അപ്പൊ ഇതുപോലെ ഒരുപാട് പരീക്ഷണാത്മകമായിട്ടൊരു കലയാണ് സാഹിപ്പിക്കുന്നത് മനുഷ്യന്റെ കല. നമ്മുടെ തന്നെയല്ല, അന്നും ഇന്നും നമ്മൾ ഒന്നിൽ തന്നെ വിശ്വസിച്ച് അതിനെ കണ്ടീഷൻ ചെയ്ത് ഇങ്ങനെ തുടർച്ച കൊണ്ടുപോകുന്നു. അപ്പോ ജനാധിപത്യം വന്നതോടുകൂടി നമ്മൾ കിട്ടിയ ഫ്രീഡം കലയെയും അവർ വേണ്ട ഉപയോഗിച്ചു. നമുക്ക് ജനാധിപത്യം ഫ്രീഡം കിട്ടി 47 ശേഷം നമ്മുടെ കലാ സാംസ്കാരിക മാറ്റാണ് ഉണ്ടാക്കിയത്. ഇന്ന് നാം കാരണം ഋഷാമുഖന്റെ ഡാഡാകൃഷ്ണൻ പറഞ്ഞോ ട്രഡീഷൻ ഒരു ഭാരമാണ്, ട്രഡീഷൻ ഭാരമാണ്. സത്യമാണ് കലാകാരനെ സംബന്ധിച്ച് ട്രഡീഷൻ വലിയ ഭാരമാണ്. പുതിയത് കാണാനും ധൈര്യവും ചെമ്പലും പോകപ്പെട്ടില്ല. പഴയതിൽ തന്നെയാണ് പാരമ്പര്യത്തിൽ തന്നെ ഉറച്ചു കാലം നിൽക്കുന്നത്. അപ്പൊ പരീക്ഷണം പുതിയത് പരീക്ഷണം ചെയ്യുന്നത് നമ്മുടെ പഴയതിനെ മാത്രമേ വരും. ഇന്ത്യയെ സംബന്ധിച്ചുള്ള വളരെ സ്വഭാവം ഇപ്പം നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സ്പിരിച്വലിസം എന്ന് പറഞ്ഞത് കാൻഡിസ് പിന്നെ തുടങ്ങിയത് കലയിൽ പൗരസിന്റെ അതേസമയത്ത് കാൻഡവിനെ മോർഡിയ എന്ന് പറഞ്ഞ കാരനാണ് അദ്ദേഹത്തിന്റെ കുറെ കൂടി ഇൻഡസ്ട്രിയലായാലും പിന്നെ ഭൗതികമായ കാര്യത്തിൽ വളരെയധികം സ്വാധീനം ചെയ്യുന്നത്. ഈ രണ്ട് വ്യക്തികളാണ് മോഡേൺ ആർട്ടിൽ പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞ അബ്സ്ട്രാക്ട് ആർട്ടാണ് മോഡേൺ ആർട്ടിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അതിനൊക്കെ അമൂർത്തത ആരും കലയൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലുണ്ടായിരുന്നു താന്ത്രിക ആർട്ട് എന്ന് പറഞ്ഞത്. അവർ വളരെ സിമ്പോളിക് ചരിത്രങ്ങളൊക്കെ ഉണ്ടായി പ്രയോഗം ചെയ്തിട്ടുണ്ട്. അതിന് ജോമെട്രിക് ഡിസൈനാണ്. അതേ ഇതിൽ തന്നെ രണ്ടും വിഭാഗം ഉണ്ട്, അതായത് ഓർഗാനിക് ഷേപ്പ് ജിയോമെട്രിക് ഷേപ്പ്. അപ്പോൾ നാച്ചുറലായിട്ട് രൂപത്തെ നമുക്ക് ഓർഗാനിക് ഷേപ്പാക്കി അബ്സ്ട്രാക്റ്റായിട്ട് കൊണ്ടുവരാം. അതേസമയത്ത് എന്താ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഉണ്ടാക്കിയ അവർ ജിയോമെട്രിക്കലായിട്ട് നോളജ് ഡയഗ്രാംസ് അതൊരു കലയായിട്ട് സ്വീകരിക്കാൻ പറ്റി. അപ്പൊ ഇതാണ് ഇവിടെ ഇപ്പോഴും ഉണ്ടാകുന്നത്. ഒന്ന് പ്രകൃതിയിലുള്ള ഓർഗാനിക് ഷേപ്പും മറ്റു നമ്മൾ ഉണ്ടാക്കുന്ന ഇനിയും ഉണ്ടാക്കുന്ന ജിയോമെട്രിക്കൽ ഷേപ്പ്, ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് കലയിന്റെ ഒരു അടിസ്ഥാനമായ വീട്ടിലൊരു അടിത്തറ ഉണ്ടാകുന്നത്. നമ്മുടെ താന്ത്രിക മുഴുവൻ വളരെ പഴയ കാലത്ത് അദ്ദേഹത്തിന് വളരെയധികം ഡയഗ്രാംസ് ഉണ്ടായിരുന്നു. അത് ഗ്രീക്ക് സംസ്കാരത്തിലുണ്ട് ലോകത്തിലെല്ലാം ഉണ്ടായിരുന്നു ഡയഗ്രാംസ്, ഈജിപ്ഷ്യനുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആർട്ടിഫിഷ്യലായിട്ടൊരു സാധനമാണ് ഈ ജിയോമെട്രിക് ഷേപ്പ്. മറ്റത് പ്രയോഗിക്കുന്നത്
பாவரி வித்தியாசம் அப்போ ஸ்பிரிச்சுவலிசம் கலையதான் வச்சாரு கல തന്നെ ഞാൻ പറയുന്നത് സ്പിരിച്വൽ ആണ് ഇത് വേറെ സ്പിരിച്വലിസം പറയേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ ഇത് നമ്മൾ തന്നെ പറയുന്നത് ആത്മാവിഷ്കരണം ആത്മാവിഷ്കാരം എന്താ പറയുക ആത്മാവിഷ്കാരം സ്പിരിച്വൽ ആണ് എന്റെ ശരീരത്തിന്റെ ആവിഷ്കാരമല്ല എന്റെ ബുദ്ധിയുടെ അല്ല ആത്മാവിഷ്കാരം സെൽഫ് എക്സ്പ്രഷൻ വന്നത് ആത്മാവിനാണ് അപ്പൊ കല ആത്മീയമാണ് സംശയമല്ല പിന്നെ ആത്മാവിനെ അന്വേഷിച്ച് നടക്കുന്ന നമ്മുടെ തത്വജ്ഞാനികൾ വേദാന്തികൾ ചെന്നെത്തുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ് ഈ സംശയം കൂടെ എനിക്ക് തോന്നുന്നു ഈ അമൂർത്തതാണ് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ പലപ്പോഴും പല ഉപയോഗിക്കഴിഞ്ഞാൽ വാർത്തകൾക്ക് ഞാൻ പറയാറുണ്ട് എന്താണ് ഈ അമൂർത്തത മൂർത്തരൂപേതാണ് അമൂർത്തരൂപ സൂര്യൻ നമുക്ക് അമൂർത്തം എന്ന് പറയാൻ പറ്റുമോ അതേസമയം കുന്ന് അമൂർത്തം എന്ന് പറയാൻ പറ്റുമോ വൃക്ഷങ്ങളും മരങ്ങളും മൂർത്ത രൂപങ്ങളാണെന്ന് പറയാം മറ്റത് അമൂർത്തം എങ്ങനെ പറയാം അവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത് മൂർത്തം അമൂർത്തം എന്താണ് ഇപ്പോ ഒരു കഥയുണ്ട് ഒരു നാരായണ ഗുരു ടാഗോർ വന്നപ്പോ കുറെ സംശയങ്ങൾ ശേഷം അദ്വൈത ഉപയോഗം പറഞ്ഞപ്പോ ടാഗോറോട് പറഞ്ഞോളൂ അദ്വൈതത്തെ കുറിച്ച് പ്രസംഗിച്ച പ്രത്യേകത്തിന് കൂടുതൽ പറയാൻ പറ്റാത്ത പോവാണെന്ന് പറഞ്ഞു എന്തായാലും ഇപ്പൊ കാണിച്ചാണ് എന്റെ മാവിന്റെ മാറ്റെടുത്ത് പോയിട്ട് കുറെ ഇലകളെടുത്ത് പെണ്ണി നോക്കി പത്ര ഇലയിട്ട് പെണ്ണി നോക്കി അഞ്ചോ ആറ് ഇല അദ്ദേഹം വൈദ്യനായിരുന്നോണ്ട് ഒരു വൈദ്യനായിരുന്നു പത്തേകളുടെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിനെ പിടിച്ചു ഇതെങ്ങനെ ഇത് ഫസ്റ്റ് ഇതാണ് അദ്വൈതം മറ്റേ ദ്വൈതം അദ്വൈതം അപ്പൊ ഇതിന്റെ എസൻസ് ആണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും തമാശ ഈ കണ്ണ് രൂപങ്ങളുടെ എസൻസ് ആണ് എനിക്ക് അബ്സ്ട്രാക്ട് ആയിട്ട് തോന്നിട്ട് അബ്സ്ട്രാക്ട് ആണെങ്കിൽ ഇതേ ഗുരുവിനെ തന്നെ എനിക്ക് ഏറ്റവും ഞാൻ പലപ്പോഴും പറയാറ് ഇപ്പൊ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ആത്മകുലം ആദ്യമായിട്ട് ലോകത്തെ ഇൻസ്റ്റലേഷൻ തുടങ്ങിയത് ആരാന്നറിയോ നാരായണ ഗുരു ആരൊക്കെ ഒരു കല്ലെടുത്തിട്ട് അദ്ദേഹം ഒരു ക്ഷേത്രത്തിന്റെ ഒരു ശ്രീകോവിൽ കൊണ്ടുവച്ച കൊണ്ടയാൾ പറഞ്ഞു വെറും കയ്യിൽ അവിടെ വന്ന് വെച്ചപ്പോൾ പൂജിക്കാൻ വേണ്ടി അയാൾ കൊണ്ടുവച്ച ഇൻസ്റ്റലേഷൻ ആദ്യം തുറക്കായിട്ടുള്ളത് പതിനഞ്ചിലേക്ക് ഈ ഗുരു യൂറോപ്പിലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ ആ നാട്ടുകാരി ലോകത്തെ ആദ്യത്തെ ഇൻസ്റ്റലേഷൻ ചെയ്ത ആളാണല്ലോ അതേപോലെ കണ്ണാടി ഇൻസ്റ്റലേഷന്റെ പ്രധാനപ്പെട്ട ഒരു അംശം കണ്ണാടി എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പറയുന്നത് ഈ ആത്മീയ മേഖലയിൽ രംഗത്ത് തന്നെ ഇങ്ങനെയുള്ള ദിവ്യന്മാരുണ്ട് നാരായണനും ആത്മീയവാദിയായിരുന്നു അതേസമയത്ത് ഇതുമായിരുന്നു രണ്ടും എന്തുകൊണ്ട് നമ്മൾ അതിനെ കാണുന്നില്ല അതിന് അതേപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ യൂറോപ്പിൽ തന്നെ റിനേഷൻസ് പീരീഡ് ദാപിക്കുകയൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ ലോകം അതിനു മുമ്പ് കഴിഞ്ഞിട്ട് അയച്ചായിട്ടുണ്ട് അതുപോലെ വൈക്കിടാനോ ഓരോ കാട്ടിയൊക്കെ അത്ഭുതങ്ങളുണ്ട് വ്യക്തികളല്ല പ്രസ്ഥാനങ്ങളല്ല ഇന്ന് മുഴുവൻ പ്രസ്ഥാനങ്ങളാണ് അതൊരു ഡാമേജ് ചെയ്ത ഒരു മോഡലൈസ് ആണ് ഇത് അത്ഭുതമാണ് ഒരു യന്ത്രത്തിൽ പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇതാ കാരണം അവിടെ ഈ ആത്മീയതയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല കലയിൽ ഈ ആത്മീയതയിൽ കൂടി മാത്രമേ കലയ്ക്ക് ജന്മം കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ പറയും ഇൻക്ലൂഷൻ ഇൻസൈറ്റ് ഇൻസ്റ്റിറ്റീവ് ആണെന്നൊക്കെ പറയും ഇതൊക്കെ അതിന്റെ അംശം തന്നെയാണ് ആത്മാവിലേക്ക് കടക്കടകളിൽ മനസ്സിൽ കൂടെ പോകാൻ യാത്രയുള്ളൂ മനസ്സിൽ കൂടെ വേറെ വഴിയില്ല അതിനാണ് എല്ലാ വൃക്കന്മാരും മനസ്സ് ശുദ്ധമായിരിക്കണം പരിശുദ്ധ ആത്മാവ് കാരണം മനസ്സിൽ കൂടി മാത്രമേ പോകാൻ പറ്റൂ കയ്യിൽ കൂടി പോകാൻ പറ്റില്ല അപ്പൊ കല മനസ്സിലാണ് കല വീഴുന്നത് ക്രാഫ്റ്റ് കയ്യിലാണ് അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നാലേ ഒരു കല എന്താവുന്നു ഒരു കല സൃഷ്ടിക്കുമ്പോൾ കണ്ടു ക്രാഫ്റ്റും സ്കില്ലും വേണം അത് ഭാഗ്യമായിട്ട് അകത്ത് കല കലാന്ന പുറത്ത് നിന്ന് കേൾക്കരുത് പുറത്ത് കലയില്ല കല മനസ്സിലുള്ളവരാണ് കലാകാരൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സുള്ളവരാണ് അല്ലാതെ മൃഗത്തിന് മനസ്സില്ല മനസ്സുള്ളതാണ് നമ്മുടെ ശാപവും അനുഗ്രഹവും രണ്ടും അപ്പൊ കലാനെ സംബന്ധിച്ചോളം അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടാണ് എന്തറിയാം ഇത് സുഖമായിട്ട് കൈകാര്യം ചെയ്യുന്നു ശരീരത്തിലെ വേർട്ടായിട്ട് നമ്മൾ അതിന്റെ കാര്യസ്ഥിയാണെങ്കിൽ വളരെയധികം പോസിറ്റീവ് മൈൻഡിൽ കൊടുത്ത ഒരാളാണ് അവരുടെ പോണ്ടിയാണ് അതിനുശേഷം യൂറോപ്പിൽ വന്ന പല പെയിന്റേഴ്സും
negative energy in a tiny water movement. Kala. Namde obviousization kanayata, namde kalasuriya moon negative energy prakashipikana, produce kena, parthana. Prakshetrangal poyalam, devideyamarude, mugal kandhaan namke, ഒരു ഭയങ്കര പ്രസാദം പ്രസന്നതയ്ക്ക് എന്തോ ഒരു എനർജി കിട്ടുന്നുണ്ട്. അത് ആ കലാഹൻ ചെയ്തവർ, ആത്മീയ കലാഹൻ ചെയ്തവർ പ്രത്യേകിച്ച് വിദ്യാർത്ഥം. അതേപോലെ ഇന്നത്തെ പുതിയ ആധുനിക ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് വിഷമൊന്നും ഇല്ലാതെ കണ്ടാൽ പ്രയോഗിക്കും. അത് എന്തിനാ ചെയ്ത പെർവേഴ്സിനെ കലയാക്കാമെന്ന് സായിപ്പന്മാരെ നമുക്ക് കാണിച്ചു. ഏതിനെ നിങ്ങൾക്ക് കലയാക്കി മാറ്റാം, ഏത് രൂപത്തെ, ഏത് വ്യക്തിയുടെ ചപ്പിൻ ചേർന്നേ കലയാക്കാം. അപ്പൊ എന്താണ് കല എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും വെച്ച് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ പറ്റും. കലാമൂല്യം ആത്മീയതയ്ക്കെന്നാണ് ഉണ്ടാവുന്നത്. അല്ലാ ഭാഗ്യമായിട്ട് നമ്മുടെ എന്താ പറയുക, മെറ്റീരിയൽസ് ഒന്നുമില്ലാത്തത്. ഇപ്പൊ മോഹൻജാൻ തന്നെ ചെയ്തത് ബിൽഡിംഗ് കെട്ടാൻ വരെ അദ്ദേഹത്തിന്റെ പെയിന്റിംഗിന്റെ ഉണ്ടായ മാറ്റം പുതിയ ആർക്കിടെക്ചർ തന്നെ രൂപമുണ്ട്. അതിൽ ഭാഗ്യമല്ല നമ്മളെ മെറ്റീരിയൽ ലോകത്തെ കാര്യമാണ്. അപ്പോ ഒരു കൊച്ചു കുട്ടി ഞാൻ പറയാം, ഒന്നും പറഞ്ഞ ഉദാഹരണമായിട്ട് എടുക്കാൻ അധികം പോകണ്ട. ഒരു കുട്ടി ജനിച്ച് 6 മാസം കഴിഞ്ഞ് ഇപ്പൊ മരുന്ന് കിടക്കുന്നു, അവര് കളിപ്പിക്കാൻ പല കളിപ്പാട്ടങ്ങളും വന്നതൊക്കെ കാണിക്കും, അവർക്കറിയാതെ ചെയ്യുന്നു. അതേപോലെ അമ്മ നാരായണ പാട്ട് പാടി അറിയാതെ കിടന്നുറങ്ങുന്നു, അത്ഭുതമല്ലേ. ഇന്ന് മനുഷ്യൻ കൊടുക്കുന്നത് കറുപ്പും മറ്റേ ഗരീബദാസാണ് ഓർക്കാൻ ഒരു കലയെ ശക്തി എന്ന് വെച്ചാൽ കുട്ടിയെ നാരായണ പാട്ട് കൊടുക്കുന്നത് അമ്മ, അത് വലിയ സിദ്ധിയാണ്. പതേ കുട്ടി തന്നെ കറുന്ന് കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ മലമൂത്രം വിസർജനത്തിന് അവരത് അവരവർ അറിയില്ല എന്താ മോശമാണ്, അവരറി കൈയിട്ട് കഴിക്കും മൂത്രമൊക്കെ തേച്ച് മിഞ്ചി അത് കലയുടെ ആദ്യത്തെ തുടക്കമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള മുഖത്ത് തെറ്റായി കഴിഞ്ഞത് കല തുടങ്ങുന്നത് ആ കുട്ടിയിൽ നിന്നാണ്. ആ കലയാണ് അമൂർത്ത കല. ശരിയായിട്ട് അമൂർത്ത കല എന്റെ ഒരു പ്രൊഫസറുകളില് മറ്റെല്ലാ മൂത്തരോ സൂര്യ മൂത്തരോ എല്ലാം ഉണ്ട്. കുട്ടിക്ക് മനസ്സിലുണ്ട് ഇത്ര സ്വതന്ത്രമായ ഒരു മനസ്സ് പരിശുദ്ധാത്മാവ് അതിനെ കൈകൊണ്ട് ശ്രമിക്കാം. കാരണം എന്നിട്ട് അവൻ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്തെന്നോ അവൻ അറിയില്ല. ആ ഒരു സംഗതിയാണ് അമേരിക്കൻ പെയിന്റർ ജാക്സൺ പോളോ ആഷൻ പെയിന്റിംഗ് അദ്ദേഹം തുടങ്ങിയത്. എന്താറിയോ ഒരു ക്യാൻവാസ്, അദ്ദേഹം പറഞ്ഞത് ക്യാൻവാസിൽ പെയിന്റിംഗ് ക്യാൻവാസ് പെയിന്റിംഗ് കണ്ടിലിട്ട് പണിത്തു, എന്തുകൊണ്ട് താക്ക് വെച്ച് പെയിന്റ് ചെയ്യുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു ബ്രഷും വേണ്ട പെയിന്റ് ചെയ്യാൻ, പറഞ്ഞ കളർ മാത്രം മതി. അപ്പൊ അദ്ദേഹത്തിന്റെ ബക്കറ്റിൽ കുറെ കളറൊക്കെ പല 4-5 ബക്കറ്റിൽ പല കളറും ഉണ്ടാക്കി ദ്വാരം ഉണ്ടാക്കി. എന്നിട്ട് ആ ബക്കറ്റിങ് കിട്ടി നടക്കാം പല രീതിയിൽ കണ്ണം ചെയ്ത് കോൺഷ്യസ് അല്ല. അപ്പൊ കോൺഷ്യസിന്റെ ആ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളു. അപ്പൊ ആ സബ്കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ആരാധിക്കും. കോൺഷ്യസ് മൈൻഡല്ല, അതിങ്ങനെ കുറെ ചെയ്യുമ്പോൾ നല്ല അറിയാതെ തീരെ പ്രതീക്ഷിക്കാതെ പുതിയ പാറ്റേൺ വരും. അതാണ് ആദ്യമായിട്ട് വലിയൊരു മാറ്റം, കലയിൽ തന്നെ വലിയൊരു മാറ്റമുണ്ട്. അമേരിക്കൻ കലയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആക്ഷൻ മീഡിയയാണ്, വലിയൊരു മാറ്റമുണ്ട്. അതും കലയിലെ എല്ലാവരും അംഗീകരിച്ചാണ്. അപ്പൊ എന്താണ് കല എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കുട്ടിയിൽ നിന്നാണ് പറയുക. കലക്ക് ഇതുവരെയായിട്ടും ഒരാളുടെ നിർവചനം കൊടുക്കാൻ പറ്റിയില്ല. ഈ കാലത്ത് മുതൽ ഈജിപ്ഷ്യൻ ഇരുന്നൊക്കെ ഇന്ത്യയിലായിരുന്നു. അതേപോലെ ആത്മാവിൽ ഇതുവരെ നിരീക്ഷിക്കപ്പെടാത്ത ഒരു നിർവചനം കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം നിർവചനാധീനമാണ്. നമ്മളുണ്ടാകുന്ന എല്ലാ സൃഷ്ടികളും വ്യാഖ്യാനമാണ്. കലയെന്താണെന്നുള്ളത് ഞാൻ എന്റെ ടിവി ഞാൻ ചെയ്യുന്നു, ഇതാണ് കല ഒരു വിശ്വാസം, ഇത് അങ്ങനെയും കലയായിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ വ്യാഖ്യാനങ്ങളാണ്. ഇപ്പൊ വ്യാഖ്യാനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, ശരിയായിട്ട് പ്രതിബന്ധം നമ്മൾ കണ്ടിട്ടില്ല. ബിംബമാണ് ശരിയായിട്ട് കല, ബിംബമാണ് ആത്മാവ്, പ്രതിബിംബമാണ് നമ്മൾ കാണുന്നത് അനുകരണം. അപ്പൊ കുറിച്ചു കുട്ടി ചെയ്തത് ഭയങ്കര അത്ഭുതം, ചെയ്യുന്നത് ഭയങ്കര അത്ഭുതം. അവന്റെ ആദ്യത്തെ ഭാഷ തന്നെ കലയുടെ ഭാഷയാണ്.
അവര് ശബ്ദം മാത്രമേ മറ്റേ അർത്ഥമുള്ള അർത്ഥമുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൈകൊണ്ട് ചേർത്ത് നിൽക്കപ്പെടും. അതും പോലെ ഈ കലാഭാഷയാണ്. പെൻസിൽ പിടിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിയായിട്ട് നമ്മള് വരക്കാൻ തോന്നുന്നത്. അക്ഷരം എഴുതിയതിലൂടെ ചിത്രം എഴുതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അക്ഷരം കൃത്രിമമാണ്. ഈ അക്ഷരം എഴുത്താണ് നമ്മൾ ഇത്രയധികം ഈ രീതിയിലാക്കിയത് ഞാൻ പറയാം. സത്യം എന്താ പറയുക, അക്ഷരം കണ്ടുപിടിച്ച അന്ന് മുതൽ നമ്മള് മനുഷ്യ തലം തന്നെ ഭവിഷ്യുന്നുണ്ട്. അക്ഷരമാണ് നമ്മുടെ ഏറ്റവും ശാപവും അതേസമയം അനുഗ്രഹമുണ്ട്. കഴിഞ്ഞ പോലെ ഭാഷയെ മുഴുവൻ നമുക്ക് ഇന്ന് വായിക്കാം. വർദ്ധപുരേക്ഷത്തിനും ബൈബിളും ഖുറാനെല്ലാം ഈ അക്ഷരം നല്ല രീതിയിലല്ലാത്തതുകൊണ്ട് ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അക്ഷരം ശരിയായിട്ട് എഴുതാൻ അറിയാത്ത ഒരു വിവാഹം കൊണ്ടുപിടിക്കുന്നത്. അക്ഷരജ്ഞാനയുടെ വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസം കലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പറയുന്നത് കുട്ടികൾ ഇപ്പൊ ആദ്യം പഠിച്ചുവല്ലോ, ഒരു 5 വയസ്സ് വരെ കുട്ടിയെ അക്ഷരം പഠിപ്പിക്കരുത്. അവരെ ഇതുപോലെ ഫ്രീ ആയിട്ട് വിടണം. വെയിലത്തും മഴയത്തും മണ്ണിലൊക്കെ കളിക്കാൻ എന്നിട്ട് അവര് ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയെ പറ്റി പഠിക്കാനുണ്ട്. 5 വയസ്സ് 6 വയസ്സ് വരെ അക്ഷരം പഠിപ്പിക്കരുത്. എന്താ സംശയമുണ്ടോ? അതാണ് വിട്ടുശാപം. അപ്പൊ കുട്ടിയുടെ ആ കുട്ടിത്തം ഇപ്പൊ നശിച്ചു പോകൊണ്ടിരിക്കുകയാണ്. അവര് ആത്മീയതയാണ് നമ്മളെ കാണുന്നത്. ഈ കുട്ടിക്ക് എങ്ങനെയാണ് ശരിയായിട്ട് സ്വന്തം ഭാഷയും സ്വന്തം വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്? പിന്നൊരു പ്രശ്നമാണ്, ഇപ്പൊ സാധിക്കുന്നില്ല. ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മണിച്ചാണ്. അത് പ്രിയാവാം, പിന്നെ വിഷമാണ്. ഇപ്പൊ ഇതേ കുട്ടി തന്നെയാണ് പിന്നീട് പഠിച്ചിട്ട് 10, 12, 15 വയസ്സാകുമ്പോ ആർട്ട് സ്കൂളിൽ പോയിട്ട് പരിഹരിച്ചു വരക്കാനുണ്ട്. അപ്പോ പ്ലാറ്റോ പറഞ്ഞതുപോലെ കല അനുകരണമെന്ന് പറഞ്ഞത് അപ്പോഴാണ് പറഞ്ഞത്. ഒരു ആളെ ഒരു പടം നോക്കി അതേപോലെ അനുകരിക്കാറുണ്ട്. അപ്പൊ അനുകരിക്കാൻ മാത്രമറിയോ അതൊരു യന്ത്രമാണ്. ഞാനൊരു ഫോട്ടോ നോക്കി അതേപോലെ വരക്കാനുള്ള ഞാനൊരു യന്ത്രമാണ്, കലാകാരനല്ല. ഇപ്പൊ ഫോട്ടോഗ്രാഫിയുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, പിന്നെ ആ മെഷീൻ ചെയ്തോ നമ്മുടെ ആവശ്യമില്ല. അപ്പൊ മെക്കാനിക്കലായിട്ട് കാര്യമാണ് ഈ അനുകരണം. ശരിയായിട്ട കല അനുകരണമല്ല, നമ്മുടെ ആത്മാവിന്റെ ഭാഷയാണ് അത്. 1000 വ്യക്തികളുടെ 1000 ഭാഷയാണ്. ഒരേ ആത്മാവന്റെ 1000 എന്താ പറയുക പോട്ട് കലത്തിൽ വെള്ളം എടുത്താൽ ഒരേ പാത്രത്തിൽ പുഴയിലൊക്കെ 100 കുളത്തിൽ വെള്ളം എടുത്തുകൊണ്ടെന്ന് പറയാനുള്ളത് ഈ എല്ലാ കുളം ഉടച്ചാലും അവസാനം ആറിന്റെ വെള്ളം ഒന്നും തന്നെയാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കലാകാരന്മാർ ചിന്തിക്കട്ടെ. ആത്മീയ തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലാതെ ബാഹ്യ തലത്തിലേക്കല്ല. ഇന്നിപ്പോ നമ്മൾ കാണുന്ന കല മാർക്കറ്റിൽ ഹുസൈന്റെ പെയിന്റിങ് 2 കോടി രൂപ എന്ന് പറയും, വേറൊരാളെ പെയിന്റർ 4 കോടി രൂപ അത്ര ദിവസമാണ്. കലയുടെ മൂല്യം രൂപയിലാണ് നമുക്കാണ് പണത്തിലാണ് കാണുന്നത്. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ 2-3 കോടി രൂപ തന്നെ അഭിനയിക്കുന്നതാണ്. ഏറ്റവും കഴിവുള്ള സാധാരണക്കാരനായ ഒരു സ്ത്രീയോ അല്ലെ പുരുഷനോ കുട്ടിയോ അഭിനയിക്കാൻ 10 പൈസ കൊടുക്കില്ല. അപ്പൊ ഇന്ന് എല്ലാം തലത്തിന്റെ മൂല്യത്തിലാണ് നമ്മൾ കലാമൂല്യം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ കലാമൂല്യം ആത്മാവിന്റെ മൂല്യമാണ്, മനുഷ്യന്റെ മൂല്യമാണ്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ. അതുകൊണ്ട് എല്ലാവരും അപ്പൊ കാൻഡിൻസ് കീഴിലെ ഒരു ലേഖനമുണ്ട്, അത് ഡോക്ടറോട് പറയാൻ മതി എടുത്ത് എല്ലാവർക്കും കൊടുക്കുക. സുന്ദര ലേഖനം ഭയങ്കര കലീശ്വരൻ മാറ്റം തന്നെയാണ്. അപ്പൊ അങ്ങനെ കല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആത്മീയമാണ്. ആത്മീയ തലത്തെ അതിനെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും, ആസ്വദിക്കാനും പറ്റും. ഒന്നുമുള്ളത് സാധാരണ പറഞ്ഞ പാട്ട് സംഗീതം കലകളിലെ ഏറ്റവും ഉന്നത കല ശ്രേഷ്ഠ കലയെന്നുവെച്ചാൽ സംഗീതമാണ്. കാരണം ഏറ്റവും സൂക്ഷ്മമായ കല ഒരു ഇപ്പൊ നമ്മളിവിടെ എല്ലാവരും ഞാൻ പ്രസംഗിക്കുന്ന 2 മിനിറ്റ് നേരം സുന്ദരമായി പാട്ട് പറയാൻ നമ്മുടെ എല്ലാം നമ്മൾ ഒറ്റക്കെട്ടേ എന്നത് അപ്പൊ കലയുടെ സിദ്ധിയുണ്ട്. അവിടെയാണ് ആത്മാവിന്റെ എത്തിപ്പെടുത്തും എല്ലാ ആത്മാക്കളും ഒന്നായിട്ട് മാറും. അപ്പൊ അവിടെ കല ആത്മീയമാണ്. ഇപ്പൊ പള്ളിയിലെ നമ്മുടെ ഗാനങ്ങൾ ക്ഷേത്രത്തിലെ എല്ലാം ആത്മീയ ശ്രുതികളാണ്. ഓംകാരം പറഞ്ഞത് ഏറ്റവും ആത്മീയമാണ്. ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ശബ്ദം വരെ പ്രവർത്തനമില്ല.
அது மாற்றியதற்கேயாக அவ கலா ஆத்மீயமானது. அது சிறிய கொற்று குட்டியில் நம்ம மனசாக்கி வெளியவர்களை குட்டியை நம்ம நசிப்பிக்காதே ஆத்மாவிடே ஆ கூட்டத்தில் ஊட்டி அடங்கி நம்ம எல்லாரும் முன்னர விட்டு சேர்க்கப்படுத்தியதா தந்தாத பொருள்மா இருந்தா விட கடன் நேர்கறியம் ஞாபக பெருந்தை சிறப்பத்தில் இருக்கிறதா ஒரு பிரோத்சாகம் விட்டு தெரியல. இப்ப ஒற்ற விசாரிக்கிறது கடா என அவளுக்கு மாமாதம் கடல் எந்த வரைச்சு கொண்டிருக்கிறதாவும் சுகம் எனக்கு குறிப்பிட்ட எவ்வளவு கிட்டாது ஆ ஒரு சுகத்தில் ஆனந்தத்தின் வழி மாதிரி என்ன கதா கரண்டாக வருது மாத்திரம் சிருஷ்டிச்செடுக்கமாக கொண்டது ஆனந்தம் ஆத்மாவின் முடியாது ஆத்மாவிஷ்கரத்தின் அனுபூதி ஆத்மீயமாக அப்ப ஆவுட சுகத்தில் மட்டும் ஜாதிகள் நம்பி கலந்து மாதிரி புரிதான கல மனுஷனை நன்மையிலே கிடைக்கும் நெகட்டீவ் எனர்ஜியில பாசிட்டிவ் எனர்ஜியா கிடையாது தர்மோ சந்தேஷம் அது நம்மளோட மதங்கள் எல்லா மதங்களும் உபயோகிச்சுட்டு புத்தமான முதல் கிறிஸ்துவான முதல் எல்லாம் கேட்டவரெல்லாம் லோகத்தில் எல்லா மதங்களும் ஈ பாசிட்டிவ் எனர்ஜியை உண்டாக்காமல் கலையை உபயோகிச்சு என்று கோவில் போயிட்டு வெங்கடாஜன் எல்லாமே பெய்தீங்க கண்ட நமக்கு அற்புதம் நம்மளுக்கு பயங்கர எனர்ஜி ஆகிட்டோம். அதேபோல கஷேத்திரங்கள் பல ஒரிசாவில் கொண்டாடுறதுக்கு எல்லோரும் இதை காணப்போம் நமக்கு கிட்ட எனர்ஜி பாசிட்டிவ் எனர்ஜியாக அதே மாதிரி ஒரு ஆர்டிஸ்டோட காணாம போயாது பாசிட்டிவ் எனர்ஜியாக எழுதிருக்குது. இந்த கடந்த ஒருபாடு பர்வலேஷன் ஸ்டேட்டம் என்பவர் எல்லா கலாசக்தியாக்கி மாற்றி இப்படி வந்தாத்த ஒரு அவஸ்தையாகும். அதை பரிகாரம் காணாமல் தெரியணும் கலையை கூடி மாதமே மனுஷனை மோசடும் அது திட்டுதே இந்த அக்ஷரம் நம்மளே மோசிக்கிறவங்க அக்ஷரம் வேண்டாம் நம்மள எவ்வளவுமே நிச்சயிக்கிறது கலையாது கலையில அம்மா நம்ம சமூகத்தில் உடனே அது ஞாபகம் சொன்னாலும் இல்லை கல்வி சிந்தான உடனே இந்த நாளைய டாக்டர் எல்லாம்